NTTF ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് യുവജനങ്ങൾക്കായി നടത്തിയ നൈപുണ്യ മത്സരത്തിൽ എറണാകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ്സുകാരി കെ എം സാലിഹ ഒന്നാം സ്ഥാനത്തിന് അർഹനായതായി സംഘാടകർ മലപ്പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15നും 20നും ഇടയിലുള്ള യുവജനങ്ങൾക്കായി നടത്തിയ മത്സരത്തിൽ 600 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഓൺലൈൻ യോഗ്യതാ പരീക്ഷയിലൂടെ തെരഞ്ഞെടുത്ത 300 പേർക്കാണ് ടാസ്കിൽ പങ്കെടുത്തത്. വാട്ടർ ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് വീട്ടിനുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജലനിരപ്പ് വിവര സംവിധാനം വികസിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക്. യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും നേരിട്ടോ അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു ടാസ്കിന്റെ നിബന്ധന. എറണാകുളം സഹോദരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂള് ജോസഫ് വർഗീസ് 2ാം സ്ഥാനവും മലപ്പുറം ചേലേമ്പ്ര NNMHSലെ മുഹമ്മദ് ഷാമിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ത്യയിലും വിദേശത്തും ഒത്തിരി ശ്രദ്ധ പിടിച്ചുപറ്റിയ ടെക്നിക്കൽ ട്രെയിനിങ്ങിൽ 62 വർഷത്തെ പാരമ്പര്യമുള്ള NTTF എല്ലാ വർഷവും ഇതുപോലെയുള്ള സ്കിൽ കോമ്പറ്റീഷൻസ് സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന പാകത്തിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. മെയ് മാസത്തിലാണ് അത് തുടങ്ങിയത്. അതിൻ്റെ റിസൾട്ട് മറ്റന്നാൾ വേൾഡ് യൂത്ത് സ്കിൽ ഡേ ആണ്, 15ാം തീയതി. 15ാം തീയതി അത് പ്രഖ്യാപിക്കണം, വിജയികൾക്ക് അവാർഡ് സമ്മാനിക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇത് മെയ് മാസത്തിൽ തന്നെ തുടങ്ങിയത്. ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഇതിന് പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ്, ഏറ്റവും കുറഞ്ഞത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. അപ്പം മലപ്പുറം ജില്ല സ്കിൽ രംഗത്ത് ശ്രദ്ധ നേടുന്നു എന്നുള്ളതിൻ്റെ സൂചനയൊക്കെയാണ് ഞങ്ങൾക്കിത് തോന്നുന്നത്. 600 തരം രജിസ്ട്രേഷൻസ് ഉണ്ടായത് ഒന്നാംവട്ട അർഹതാ പരീക്ഷയിൽ 50% മാർക്ക് ലഭിച്ച 330 കുട്ടികളെയാണ് ഫൈനൽ ടാസ്കിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത്. ഗോൾഡ് യൂത്ത് സ്കിൽ ദിനമായ ജൂലൈ 15 വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും മലപ്പുറം NTTF ക്യാമ്പിൽ വെച്ച് വിതരണം ചെയ്യും.